ഞാൻ ചേലക്കരയിലേക്ക് പോവുകയാണ് ഷുക്കൂർ നമ്മോടൊപ്പം ഉണ്ട് ഷുക്കൂർ ചേലക്കരയുടെ ഏറ്റവും അവസാനത്തെ ഒരു ചിത്രം എന്താണ് എന്നാണ് ചോദിക്കാനുള്ളത് കാരണം ചേലക്കര ഇത്രയും ദിവസത്തെ ഒരു പ്രചാരണ രംഗം പൂർത്തിയാകുമ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ വിഷയങ്ങൾ കൊണ്ട് അവിടെ സമ്പന്നമാക്കാൻ കഴിഞ്ഞു ഏതൊക്കെ വിഷയങ്ങളായിരുന്നു അവിടെ നിന്ന് ഉയർന്നു കേട്ടത് ഏറ്റവും അവസാനത്തെ മൊമെന്റിൽ കൂടുതൽ ആത്മവിശ്വാസമുള്ള ഒരു എഡ്ജ് കൂടുതലുള്ള സംഘം ഏതാണ് നിഷാദ് നാളെ രാവിലെ ചേലക്കര പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് എല്ലാ വിഷയങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക അതുപോലെ തന്നെ രാഷ്ട്രീയ എ ഡി ജി പി ആർ എസ് എസ് വിവാദം പോലെയുള്ള സംഭവങ്ങൾ ഒപ്പം തന്നെ ചേലക്കര മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ അത്തരത്തിൽ എല്ലാ സംഭവങ്ങളും വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ചേലക്കരയിൽ നടക്കാൻ പോകുന്നത് ഈ ഏതാണ്ട് ഒരു മാസം നീണ്ട പ്രചാരണ കാലയളവിൽ വളരെ ശക്തമായ ഒരു സംവിധാനം തന്നെ എൽ ഡി എഫും യു ഡി എഫും ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഓരോ ബൂത്തുകളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അത്ഭുതകരമായ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ചേലക്കര കണ്ടത് കാരണം ആദ്യമായാണ് ചേലക്കര ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇവിടെ എൽ ഡി എഫിനാണ് ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് വരെ ഈ മണ്ഡലം യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്നെങ്കിൽ തൊണ്ണൂറ്റിയാറ് മുതൽ കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷം എൽ ഡി എഫിൻ്റെ കൈ കയ്യിലായിരുന്നു പ്രത്യേകിച്ച് കെ രാധാകൃഷ്ണന്റെ തിരിഞ്ഞുനോക്കാൻ തിരിഞ്ഞു നോക്കേണ്ടി വരാത്ത ഒരു പടയോട്ടമാണ് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷം കണ്ടത് അതിനൊരു വെല്ലുവിളി രമ്യ ഹരിദാസിന് ഇത്തവണ ഉയർത്താൻ കഴിയുമോ എന്നൊരു ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്നത് ഒരുപക്ഷേ ഏറ്റവും ശക്തമായ പിന്തുണ പാർട്ടിയിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും മുന്നണിയിൽ നിന്നുമെല്ലാം രമ്യ ഹരിദാസിന് ലഭിച്ചു എന്ന് തന്നെ പറയാം തുടക്കത്തിൽ രമയെ സ്വീകരിക്കാൻ യു ക്യാമ്പ് വിമുഖത കാണിച്ചു പ്രത്യേകിച്ച് കഴിഞ്ഞ അഞ്ച് വർഷത്തെ എം പി ആയിട്ടുള്ള അവരുടെ പ്രവർത്തനത്തിൽ അതൃപ്തിയുള്ള പാർട്ടി പ്രവർത്തകർ തന്നെ ശക്തമായ പ്രതിഷേധം ഉയർത്തി എൻ കെ സുധീറൊക്കെ ഡി എം കെ പിന്തുണ തേടി സ്ഥാനാർത്ഥിയാവുന്നത് ആ ഒരു ഘട്ടത്തിലാണ് അതെല്ലാം മറികടന്ന് രമ്യ ഹരിദാസ് സജീവമായി രംഗത്ത് വന്നു യു ഡി എഫ് എണ്ണയിട്ട യന്ത്രം പോലെ പ്രചരണ രംഗത്ത് പ്രവർത്തനം പ്രവർത്തിച്ചു നാൽപ്പത് ശതമാനം ബൂത്തുകളിൽ മാത്രം സംവിധാനമുണ്ടായിരുന്ന യു ഡി എഫിന് നൂറ് ശതമാനം ബൂത്തുകളിലും ശക്തമായി പ്രവർത്തിക്കാനായി സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ബൂത്തുകളുടെ ചുമതല നിർവഹിച്ചു ആ അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും ഏറ്റവും ശക്തമായ പ്രവർത്തനം യു ഡി എഫ് ഒരു പക്ഷേ എൽ ഡി എഫിനേക്കാൾ പ്രചരണ കാര്യത്തിൽ ഒരുപടി മുന്നിൽ യു ഡി എഫ് എത്തി എന്ന് തന്നെ പറയാം എൽ ഡി എഫിൻ്റെ കാര്യത്തിൽ പരമ്പരാഗതമായി അവർ ബൂത്തുകൾ മാനേജ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് അത് നൂറ്റി എഴുപത്തിയേഴ് ബൂത്തുകളിലും ഓരോ ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കാണ് ചുമതല നൽകിയത് തൃശൂർ ജില്ലകളിലെ വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രവർത്തകർ ഏരിയാ കമ്മിറ്റികളിൽ നിന്നുള്ള അംഗങ്ങൾ ഇവിടെ എത്തി ക്യാമ്പ് ചെയ്താണ് നൂറ്റി എഴുപത്തിയേഴ് ബൂത്തുകളുടെയും പ്രവർത്തനം മാനേജ് ചെയ്തപ്പം സംസ്ഥാനത്തെ മന്ത്രിമാർ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങിയവരെല്ലാം തന്നെ അതിന് മേൽനോട്ടത്തിനായി പഞ്ചായത്തുകളിലും ബൂത്തുകളിലും എല്ലാം എത്തി ആ അർത്ഥത്തിൽ എല്ലാ തവണയും നടത്തുന്നതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രവർത്തനം എൽ നടത്തി എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ച് ഇതൊരു അഭിമാന പോരാട്ടമാണ് അവർക്ക് സംസ്ഥാന സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് ചേലക്കരയിലുണ്ട് എന്ന് തെളിയിക്കേണ്ടതുണ്ട് അതിന് അതിനുവേണ്ടിയുള്ള ഒരു ജീവൻ മരണ പോരാട്ടത്തിലായിരുന്നു അവർ വി ഡി സതീശൻ എല്ലാ ദിവസവും ഇവിടെ എത്തി പ്രവർത്തനങ്ങളുടെ ഏകോപനം അദ്ദേഹം യു ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ സാധാരണ നിലയ്ക്ക് അയഞ്ഞ സമീപനം അയഞ്ഞ സംവിധാനം ഉണ്ടായിരുന്ന യു ഡി എഫ് പക്ഷേ ഇത്തവണ ചേലക്കരയിൽ എൽ ഡി എഫിൻ്റെ ഒരു കുത്തക സീറ്റായിട്ട് കൂടി അവിടെ ആഞ്ഞു പ്രവർത്തിച്ചു എന്നതൊരു പോസിറ്റീവ് ഫാക്ടറാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചു അവരുടെ ഏറ്റവും അവൈലബിൾ ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥാനാർത്ഥിയെ അവിടെ നിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം അവരുടെ സംവിധാനം മുഴുവനോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഷുക്കൂർ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ അവിടെ അൻവറിന്റെ സ്ഥാനാർത്ഥിയുണ്ട് സുധീർ അവിടെ മികച്ച പെർഫോമൻസ് നടത്തുമെന്നാണ് അൻവർ ഇപ്പോഴും കോൺഫിഡൻസോടെ പറയുന്നത് സുധീറിനെ നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ എഴുതി തള്ളാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല ഒരുപക്ഷെ ഒരുപക്ഷെ ജയപരാജയത്തെ ഡിസൈഡ് ചെയ്യാൻ ശേഷിയുള്ള വിധത്തിൽ ഒരുപക്ഷെ അയാൾ വോട്ട് പിടിച്ചേക്കാം ഏറ്റവും കൂടുതൽ സുധീറിനെ ഈ രാത്രിയിൽ ഭയപ്പെടുന്ന ആരായിരിക്കും ഷുക്കൂർ എൻ കെ സുധീറിൻ്റെ പ്രചാരണം കൃത്യമായി ലക്ഷ്യം വെച്ചത് എൽ ഡി എഫ് ക്യാമ്പുകളെയാണ് പ്രത്യേകിച്ച് പട്ടികജാതി വിഭാഗങ്ങൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിലാണ് അവരുടെ പ്രചാരണം പ്രധാനമായും ഊന്നിയത് പിന്നീട് മുസ്ലിം വിഭാഗങ്ങളുടെ കേന്ദ്രങ്ങളിലും അവർ ഊന്നി എന്തായാലും എൽ ഡി എഫിൻ്റെ വോട്ടുകൾ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവരുടെ പ്രചാരണ പദ്ധതികളെല്ലാം തന്നെ നടപ്പാക്കിയതെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ അർത്ഥത്തിൽ എൽ ഡി എഫ് ക്യാമ്പിന് ചെറിയ ആശങ്ക അത്തരം കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും യു ഡി യു ഡി അതൃപ്തി കാരണമാണ് എൻ കെ സുധീർ മുന്നണി വിട്ട് പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ രമ്യ ഹരിദാസിനോട് വിയോജിപ്പുള്ള കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം പ്രശ്നങ്ങളുമായി നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ ഒരു പക്ഷേ എൻ കെ സുധീറിന് കുറച്ചുപേരെങ്കിലും വോട്ട് ചെയ്യാം എന്തായാലും അയ്യായിരം വോട്ടിലധികം എൻ കെ സുധീർ നേടില്ലെന്നാണ് യു ഒരു കണക്കുകൂട്ടൽ എങ്കിൽ പോലും സാധ്യതയില്ല രണ്ട് മുന്നണികളെ സംബന്ധിച്ചും അതൊരു ഫാക്ടറായിട്ട് അവർ കാണുന്നുണ്ട് അവർക്ക് ചെറിയ ആശങ്ക അതിനകത്തുണ്ട് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാനൊന്ന് സമയപ്രശ്നം വേഗത്തിൽ പോവട്ടെ